കർണാടകയിലെ ചാമരാജ് നഗറിലെ മാരമ ക്ഷേത്രത്തിലെ പ്രസാദം കഴിച്ച 15 പേർ മരിക്കാനിടയായ സംഭവം ആസൂത്രിതമെന്ന പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ പൂജാരിയായ ദുഡ്ഡയെയാണ് ഭക്തർക്ക് കൊടുത്തിരുന്ന പ്രസാദത്തിൽ കീടനാശിനി കലർത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ക്ഷേത്ര ഭരണസമിതിയുടെ തർക്കമാണ് ഈ ക്രൂര കൃത്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിനോട് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ തലവൻ ഇമ്മാടി മഹാദേവ സ്വാമിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വിഷം കലർത്തിയത്. ട്രസ്റ്റിലെ എതിർഭാഗത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ഇവർ ചെയ്തത്. എന്തായാലും ഭക്തരെല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി പൂജാരി ദൊഡ്ഡയെ ഇമ്മാടി മഹാദേവ സ്വാമി വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. പ്രസാദമായി നൽകിയ വസ്തുവിൽ ദൊഡ്ഡയെയാണ് കീടനാശിനി കലർത്തിയത്. പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് തലവൻ ഇമ്മാടി മഹാദേവ സ്വാമിയാണ് ഇതിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത്. ക്ഷേത്ര സെക്രട്ടറി അംബിക, മാനേജർ മദേശ, ട്രസ്റ്റംഗമായ ചിന്നപ്പി എന്നിവരും കേസിൽ ഇപ്പോൾ പ്രതികളാണ്. പ്രസാദം കഴിച്ച 15 പേരാണ് അന്ന് മരണപ്പെട്ടത്. 100-ലധികം പേർ പ്രസാദം കഴിച്ചിരുന്നു. നിരവധി ആൾക്കാർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പലരുടെയും നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചില സംശയങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്ഷേത്ര ഭാരവാഹികളിലേക്ക് എത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് 2 ദിവസം മുൻപാണ് തുടങ്ങുന്നത് തന്നെ. അറസ്റ്റ് ഇപ്പോൾ 7 പേരോളം ഇപ്പോൾ അറസ്റ്റിലാണ്. ആദ്യമേ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ 2 പേർ തമ്മിലുള്ള വൈരാഗ്യം മൂലമാണ് പ്രസാദത്തിൽ വിഷം കലർത്തിയെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ ശരിയായി മാറിയിരിക്കുകയാണ്. മാരിയമ്മൻ കോവിലിൽ നിന്നും പ്രസാദം കഴിച്ചവർ മരിച്ച സംഭവം വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മാരിയമ്മൻ കോവിലിലെ ഗോപുരത്തിന് തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രസാദത്തിൽ കീടനാശിനി കലർത്തുന്നതിലേക്ക് എത്തിച്ചത്. പോലീസ് നേരത്തെ ഈ നിഗമനത്തിലെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണം ക്ഷേത്ര ഭാരവാഹികളിലേക്ക് നീങ്ങിയതും. ആദ്യം ഇതിൽ ഭാരവാഹികളുള്ള ഒരാളായ ചിന്നാപ്പിയാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹായിയെ അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച സൂചനകളെ തുടർന്നാണ് വിഷം കലർത്തിയത് ആരാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയത്. പ്രസാദം കഴിച്ച 12 പേർ മരിച്ചതായാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 6 ഹോസ്പിറ്റലുകളിലായാണ് ഈ വിഷബാധയേറ്റവരെ പ്രവേശിപ്പിച്ചത്. ഭക്ഷണം കഴിച്ച 104 പേർക്കാണ് ഈ വിഷബാധയേറ്റത്. ഇതിൽ 12 പേർ മരിക്കുന്ന ഒരു ദാരുണ സംഭവമുണ്ടായി. ചാമരാജിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് 93 പേരെ മൈസൂരുവിലെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംഭവ ദിവസം തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. മൈസൂരുവിൽ ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രി കുമാരസ്വാമി ചികിത്സയ്ക്കും അതിൻ്റെ അന്വേഷണത്തിനും എല്ലാം നിർദ്ദേശം നൽകുന്നത് തന്നെ. ക്ഷേത്രത്തിലെല്ലാം എത്തി കുമാരസ്വാമി രോഗികളെയും അതുപോലെ തന്നെ മരിച്ചവരെ ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. ക്ഷേത്രത്തിലെ പ്രസാദം കഴിച്ച് വിശ്വാസികൾ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നത്. പ്രസാദത്തിൽ നിന്നും വിഷബാധയേറ്റു എന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം ക്ഷേത്ര ഭാരവാഹികളിലേക്ക് നീണ്ടത്. ഇതിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ ഉന്നതതല അന്വേഷണം വേണമെന്നും അദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ ക്ഷേത്രത്തിലെ പൂജാരിയായ ദുഡ്ഡയ്യ തന്നെയാണ് ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദത്തിൽ കീടനാശിനി കലർത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്.